സാർ നമുക്കൊരു ആരോഗ്യമന്ത്രിയുണ്ട് ബെസ്റ്റ് ആരോഗ്യമന്ത്രി കാരണം വിഷപ്പുക മുഴുവൻ നിറഞ്ഞ് പത്താം ദിവസം കൊച്ചിയിലെ ആളുകളോട് നിങ്ങൾ മാസ്ക് ധരിക്കണം എന്ന് ഉപദേശിച്ച ഒരു ആരോഗ്യമന്ത്രി പത്താം ദിവസം പത്താം ദിവസം ഞാൻ വഴങ്ങുന്നില്ല ഞാൻ പറഞ്ഞു തീരട്ടെ ഞാൻ പറയട്ടെ ആരോഗ്യവകുപ്പ് നിങ്ങൾ എന്തിനാ ഇത്ര അസ്വസ്ഥ കാണിക്കുന്നത് ആരോഗ്യവകുപ്പിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് സാർ മൂന്നാമത്തെ ദിവസം ഇവർ പറഞ്ഞു മന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ മൂന്നാമത്തെ ദിവസം ഇവര് പറഞ്ഞു കൊച്ചിയിൽ കൊച്ചിയിൽ ഒരു ഒരു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ പറഞ്ഞത് ചട്ടം അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചപ്പോൾ അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഇവിടെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ വളരെ മോശമായി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി സർ സർ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ പത്താം തീയതി അവിടെ പോയി മാസ്ക് ധരിക്കണമെന്ന് പത്ത് ദിവസത്തിന് ശേഷം പറഞ്ഞു എന്നുള്ളതാണ് സാർ ഞാൻ അഞ്ചാം അവിടെ പോയി അന്നത്തെ മീറ്റിങ്ങിൽ അന്നത്തെ മീറ്റിംഗിൽ പ്രതിപക്ഷത്തു നിന്നുള്ള ശ്രീ ടി ജെ വിനോദ് ശ്രീമതി ഉമ്മാ തോമസ് അടക്കമുള്ള എം എൽ എ മാർ ആ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു അന്ന് പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിച്ച പ്രതിരോധമാണ് സാർ മാസ്ക് ധരിക്കുക എന്നുള്ളത് എൻ നയൻറ്റി ഫൈവ് മാസ്ക് വളരെ ക്ലിയറായി എന്റെ തെളിവുണ്ട് സാർ അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പിൻവലിക്കണം അത് സഭയുടെ രേഖകളിൽ ഉണ്ടാകാൻ പാടില്ല ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എന്തൊന്നും ഉണയും പറയാനുള്ള ഒരു സ്ഥാനമായിട്ട് അതിന് കരുതരുത് അന്നത്തെ മീറ്റിംഗിൽ പറഞ്ഞിരുന്നു എം എൽ എ മാർക്ക് ഏതെങ്കിലും സ്ഥലത്ത് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ ഞാൻ സർ സർ ഇന്നലെ എന്റെ ഓഫീസായിട്ട് ചെക്ക് ചെയ്തു കളക്ടറേറ്റിൽ ചെക്ക് ചെയ്തു എല്ലാ എം എൽ എ മാരുമായി ബന്ധപ്പെട്ടു പതിനൊന്നും എം എൽ എമാരെ ക്ഷണിച്ചിട്ടില്ല അവർ ഞങ്ങളാരെയും വിളിച്ചില്ല ഒരു ആരോഗ്യ പ്രശ്നവും കൊച്ചിയിൽ ഇല്ല എന്നല്ല അവര് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിച്ചത് അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടിന്റെ പറഞ്ഞത് ആരോഗ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ് തീപിടുത്തത്തിന്റെ പത്താം നാൾ മാത്രമാണ് മാസ്ക് വെക്കണം എന്ന ആരോഗ്യമന്ത്രി കേരളത്തോട് ആവശ്യപ്പെട്ട് നടക്കം ആരോപണങ്ങളെ പച്ചക്കള്ളം എന്നാണ് ആരോഗ്യമന്ത്രി സഭയിൽ പറഞ്ഞത് മൂന്നാം തീയതി യോഗം വിളിച്ചതാണ് അന്ന് പ്രതിപക്ഷ നേതാവ് വന്നില്ല യോഗത്തിലെന്ന മറുപടിക്ക് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറയുന്നു ആ യോഗത്തിൽ എന്നെ ക്ഷണിച്ചിരുന്നില്ല ബെസ്റ്റ് ആരോഗ്യമന്ത്രി എന്ന് പരിഹസിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ബ്രഹ്മപുരത്തെ അതിഗുരുതര സാഹചര്യം മനസ്സിലാക്കുന്നതിൽ പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടോ വകുപ്പും അതിന്റെ മന്ത്രിയും സർക്കാരും പ്രിയ പ്രേക്ഷകർക്ക് ന്യൂസ് ഈവനിങ്ങിലേക്ക് സ്വാഗതം അഡുകർ എൻ വി വൈശാഖൻ ശ്രീ കെ പി നൌഷാദ് അലി ശ്രീ അഡുകർ അസ്കർ ശ്രീ എൻ ശ്രീകുമാർ എന്നിവർ ചർച്ചയിൽ ചേരുമാദ്യം ശ്രീ വൈശാഖ അല്ലെങ്കിൽ ശ്രീ വൈശാഖൻ ഇവിടെ ഒരു മാസ്ക് വെക്കാൻ പറഞ്ഞോ അല്ലെങ്കിൽ ഒരു ക്യാമ്പ് ഉണ്ടായോ അല്ലെങ്കിൽ പത്ത് കിടക്ക കൂടുതൽ അനുവദിക്കാൻ പറഞ്ഞോ ഏറ്റവും കൂടുതൽ ആരോഗ്യ സർവേ നടത്തുന്നുണ്ടല്ലോ എന്നതിനപ്പുറം ഇതൊരു അതിഗുരുതര പ്രശ്നമാണ് കേരളം കണ്ട പ്രളയത്തിനേക്കാൾ വലിയ ഇതുവരെ കണ്ട ഏറ്റവും വലിയ പാരിസ്ഥിതിക പാരിസ്ഥിതികാകാ പാരിസ്ഥിതിക ദുരന്തം എന്ന തരത്തിൽ ഒരു ഇടപെടൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന ചോദ്യത്തിന് മറുപടി എന്താണ് ശ്രീ വൈശാഖൻ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകേണ്ടുന്ന പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു നമ്മൾ അഭിമുഖീകരിച്ച ബ്രഹ്മപുരത്തെ പ്രശ്നം ആ ബ്രഹ്മപുരത്തെ പ്രശ്നത്തിൽ എറണാകുളവുമായി ബന്ധപ്പെട്ട് കൊച്ചി നഗരവുമായി ബന്ധപ്പെട്ട് എട്ട് ലക്ഷത്തോളം ആളുകൾ അധികം ആളുകൾ ജീവിക്കുന്ന പ്രദേശമാണ് അതിനകത്ത് തന്നെ എണ്ണൂറ്റി അമ്പത്തിയേഴ് ആളുകളിലാണ് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ ഇൻപേഷ്യൻ്റായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേവലം പതിനേഴ് ആളുകളെ മാത്രമാണ് ഇതുവരെ കേവലം പതിനേഴ് എന്ന് പറയുമ്പോൾ ഞാൻ ആ പതിനേഴ് പേരുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് പിന്നെ അത് ചുരുക്കി കാണാൻ വേണ്ടി പറയുന്നതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് എട്ട് ലക്ഷത്തോളം ജനങ്ങൾ അധിവസിക്കുന്ന എട്ട് ലക്ഷത്തോളം ആളുകളെ ബാധിക്കാവുന്ന ഒരു പ്രശ്നം ചുരുങ്ങിയ ആളുകളിലേക്ക് മാത്രമാണ് വന്നിട്ടുണ്ടത് ഇവിടെ ഇപ്പോൾ ഹാഷ്മി പറഞ്ഞ കാര്യം പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം മാത്രമാണ് പ്രതിപക്ഷ നേതാവ് ആരോപണമായി നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ചതാണ് നിയമസഭയ്ക്കകത്ത് ആരോപണമായി പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാര്യം അതേസമയം തന്നെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ആരോഗ്യ വകുപ്പിന്റെ മിനിസ്റ്റർ അപ്പൊ അതേസമയം തന്നെ ആ ആരോപണത്തെ നഗശിഖാന്തം എതിർത്ത് തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് സഭയ്ക്കകത്ത് സംസാരിക്കുന്നതെല്ലാം ആധികാരികമായ രേഖകളാണ് സഭയ്ക്ക് പുറത്തു വന്ന് പത്രക്കാരോട് പറയുന്നതിനെല്ലാം തന്നെ ആധികാരികമായ രേഖകളില്ല രേഖപ്പെടുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഒരു സമയം പറഞ്ഞ് നിഷേധിക്കുവാൻ വേണ്ടി നിഷ്പ്രയാസം സാധിക്കുന്ന ഏക ഇടം പുറത്ത് മാധ്യമങ്ങളുടെ മുൻപിൽ മാത്രമാണ് സഭയ്ക്കകത്ത് പറഞ്ഞാൽ അത് ആധികാരികമായി രേഖീകരിക്കപ്പെടും എന്നതിൽ ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിലെ ഒന്നോ രണ്ടോ ഭാഗങ്ങളാണ് ബഹുമാനപ്പെട്ട അവതാരകൻ ഇപ്പോൾ ഇവിടെ എടുത്തു ചോ ചോദിക്കുന്ന കാര്യമുണ്ടായത് നിങ്ങൾ നോക്കൂ ഈ വിഷയത്തിൽ മാസ്ക് ധരിച്ചോ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായി പത്ത് ദിവസത്തിനു ശേഷം മാസ്ക് ധരിക്കാൻ പറഞ്ഞു എന്നതാണ് ഏറ്റവും പ്രസക്തമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സഭയ്ക്കകത്ത് ഉന്നയിക്കുന്നു ഞാൻ ആ പ്രസംഗം കേട്ടയാളാണ് പിന്നീട് റെക്കോർഡ് ചെയ്ത പ്രസംഗമാണ് ഞാൻ കേട്ടയാളാണ് താങ്കൾ ഇപ്പോഴും നിൽക്കുന്നത് നിൽക്കുന്നത് വളരെ പ്രസക്തമായി താങ്കൾ ഇപ്പോഴും എട്ടു ലക്ഷം പേരിൽ ഏഴുപേർക്കല്ലേ പ്രശ്നം ഉണ്ടായുള്ളൂ എന്ന എന്ന പോയിന്റിലാണ് അത് അങ്ങയുടെ മാത്രം പ്രശ്നമല്ല പറഞ്ഞു 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 പത്ത് ദിവസത്തിന് ശേഷമാണ് ഇടപെട്ടത് എന്ന് സ്ഥാപിക്കാനായിരുന്നു പ്രതി പ്രതിപക്ഷ നേതാവ് ശ്രമിച്ച കാര്യം പത്ത് ദിവസത്തിന് ശേഷം മാത്രം എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ യാതൊരുവിധ ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കുവാനുമാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത് രണ്ടാം തീയതി ഉണ്ടായിട്ടുള്ള അപകടം ആ രണ്ടാം തീയതിക്ക് ശേഷം അഞ്ചാം തീയതിക്കകം തന്നെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി തത്സലം സന്ദർശിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട് പി രാജീവ് മിനിസ്റ്റർ എറണാകുളം ജില്ലയുടെ ഉത്തരവാദിത്തമുള്ള മിനിസ്റ്റർ കൂടിയാണ് അദ്ദേഹവുമായി ചേർന്നുകൊണ്ട് ഈ വിഷയങ്ങളെയെല്ലാം ഏകോപിപ്പിക്കാവുന്ന വിധത്തിൽ യോഗങ്ങൾ ചേർന്നു ആ യോഗത്തിനകത്ത് പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന ടി ജെ വിനോദ് ഉൾപ്പെടെ പിന്നെ ഉമാ തോമസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ കൂടി ആ യോഗത്തിനകത്ത് പങ്കാളികളായിട്ടുണ്ട് അതിനകത്ത് പിന്നെ വി ഡി സതീശൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വന്നില്ല എന്നുള്ളത് ക്ഷണിക്കാത്തത് കൊണ്ട് വന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി എവിടെയും പറഞ്ഞിട്ടില്ല അദ്ദേഹം പങ്കെടുക്കാത്തത് കൊണ്ട് അത് അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ് പറഞ്ഞത് ശരി എൻ വിശകൻ താങ്കൾ ഇപ്പോഴും പറഞ്ഞത് താങ്കൾ തുടക്കത്തിൽ പറയുന്ന എട്ടു ലക്ഷം ക്ഷണിക്കാത്തതുകൊണ്ട് ശരി എട്ടു ലക്ഷം പേർക്ക് ഉണ്ടാകുന്ന എട്ടു ലക്ഷം പേർക്ക് ബാധിക്കാവുന്ന പ്രശ്നം ഏഴ് പേരിലേക്ക് ചുരുങ്ങിയില്ലേ എന്ന് താങ്കൾ പറയുകയാണ് താങ്കൾ മാത്രമല്ല ആരോഗ്യമന്ത്രി അത് പറയുന്നു സർക്കാർ അത് പറയുന്നുണ്ട് പക്ഷേ ഇത് പ്രശ്നം ഞാൻ ഞാൻ ആദ്യം ചോദിച്ചോദിച്ചതിന് കാമ്പതായിരുന്നു ഇത് പ്രശ്നം അത് അവിടെയല്ല സർ ഇപ്പോൾ ദ ഹെൽത്ത് സർവേ നടക്കുന്നു പനിയുണ്ടോ മൂക്കലിപ്പുണ്ടോ ജലദോഷമുണ്ടോ എന്ന് ചോദിച്ച് ആശാവർക്കമാണ് വീട് കയറി ഇറങ്ങുകയാണ് ഇതാണ് എന്താണ് ചുമയുണ്ടോ ശ്വാസം മുട്ടുണ്ടോ ഉണ്ടോ പനി ഛർദ്ദി ക്ഷീണം തളർച്ച ഉറക്കമില്ലായ്മ ഉണ്ടോ അസ്വസ്ഥ ഉണ്ടോ നെഞ്ചിൽ ഭാരം തോന്നുന്നുണ്ടോ കണ്ണിൽ കരുവരിപ്പുണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന ആരോഗ്യ സർവേ ആരോഗ്യ സർവേ നടത്തേണ്ട കാര്യമില്ല കൊച്ചിയിൽ ജീവിക്കുന്ന എല്ലാ ഒട്ടുമിക്ക എല്ലാ മനുഷ്യർക്കും ഇപ്പോൾ തന്നെ ഈ സാധനം ഉണ്ട് ശ്രീ എൻ വി വൈശാഖൻ ഇതിലെ പ്രശ്നം ആകാശത്തേക്ക് പോയത് സാധാരണ സംഭവമല്ല ഇത് ഡൽഹിയിലുള്ള കച്ചുകത്തിയ പുകയല്ല അതിമാരക ക്യാൻസർ ഉണ്ടാക്കാൻ കഴിയുന്ന ജനിതക മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കുരുന്നുകൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സെക്ഷൽ റീപ്രൊഡക്ഷനെ ബാധിക്കുന്ന പലതരത്തിൽ ബാധിക്കാവുന്ന ഒരു മനുഷ്യ ജീവിതത്തെ കളയാൻ കഴിയുന്ന രീതിയിലുള്ള ഗുരുതര രാസവസ്തുവാണ് മേളിലോട്ട് പോയി നിൽക്കുന്നത് മഴ പെയ്യാൻ പോകുന്നു മഴയത്തത് മണ്ണിലേക്ക് ഇറങ്ങാൻ പോകുന്നു വെള്ളത്തിൽ കരരാൻ പോകുന്നു പഴങ്ങളിൽ കരരാൻ പോകുന്നു പച്ചക്കറിലുണ്ടാകാൻ പോകുന്നു ആ അർത്ഥത്തിൽ ഒരു വിശാലമായ ഒരു ആംഗിൾ ആംഗിൾ എൻ വി വൈസാഖൻ കാണുന്നില്ല മന്ത്രിയും കാണുന്നില്ല അവിടെയാണ് പ്രശ്നം അതല്ലാതെ എട്ട് എട്ട് ലക്ഷം പേരിൽ ഏഴുപേരിലേക്ക് ചുരുങ്ങിയെന്ന് പറഞ്ഞ നിസ്സാരവൽക്കരിക്കലാണ് തുടക്കം മുതലേ അതാണ് പ്രശ്നം അല്ല ലഭിച്ചത് ഒരു അക്കാദമിക് സംശയമാണ് എന്താണ് ആഷ്മി അങ്ങ് ഈ വിവരങ്ങൾ ആധികാരികമായി താങ്കൾ ആധികാരികമായി കേരളത്തോട് പറയുമോ അങ്ങോട്ട് വന്ന ഡിയോക്സിൻ എന്ന ക്യാൻസർ ഏജന്റ് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ താങ്കൾ പറയുമോ അറിയില്ലെങ്കിൽ വൈസാഖൻവിൻ വി വൈശാഖൻ കൊച്ചിക്കാരെ കളിയാക്കരുത് കൊച്ചിക്കാരെ കളിയാക്കരുത് കൊച്ചിക്കാരെ കളിയാക്കരുത് ാണ് താങ്കൾ താങ്കൾ അരുന്ന് കൊച്ചക്കാരെ പുച്ചത് മറുപടി പറയാനാണ് പത്ത് പന്ത്രണ്ട് ദിവസം പത്ത് പന്ത്രണ്ട് ദിവസമായി ഇവിടെ വിഷപ്പുകൾ ശ്വസിക്കുന്ന കൊച്ചുകാരെ പുച്ചു കരുത് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അങ്ങ് മറ്റു രാഷ്ട്രീയ വിഷയങ്ങളെ പോലെ അങ്ങ് രാഷ്ട്രീയ എന്നെ പുച്ഛിച്ചോ പുച്ഛോല്ല എന്നെ പുച്ഛിച്ചോ സാർ എന്നെ ഒരു വർഷമില്ല ഇവിടെ പന്ത്രണ്ട് ദിവസമായി ഇവിടെ പന്ത്രണ്ട് ദിവസമായി ബിഷപ്പുകൾ ശ്വസിക്കുന്ന മനുഷ്യരോട് അങ്ങ് അങ്ങ് ചോദിക്കാധികാരി ഞാൻ ഞാൻ അങ്ങനെ ഇല്ലേ ഒറ്റമിട്ട് ഒറ്റ മിട്ട് താങ്കൾ ചോദിച്ചില്ലേ ഞാൻ ഞാൻ അങ്ങേക്ക് ഡബ്ല്യു എച്ച്ഒയുടെ ഗൈഡ് ലൈൻ അയച്ചു തരാം അങ്ങ് വായിക്കണം ഡിയോക്സൻ എന്ന് പറയുന്ന ഈ രാസവസ്തു ഒരൊറ്റ ടൈം ഇൻഹേൽ ചെയ്താൽ ഉണ്ടാവുമെന്ന് ഗുരുതര കാര്യങ്ങളതിൽ പറയുന്നുണ്ട് അങ്ങ് അത് വിശ്വസിക്കുമോ ആദ്യ കാര്യം ഒന്ന് പറയുമോ ഇവിടുത്തെ

അങ്ങേളം പിന്നെ അറിവും പിന്നെ പാണ്ഡിത്യം ഒന്നും എനിക്കുണ്ടാവില്ലെന്ന് കരുതിക്കോടു അങ്ങ് പരിഹസിച്ചോളൂ പക്ഷേ പക്ഷേ പ്ലാസ്റ്റിക് ബേസിക് എല്ലാം ശരി എല്ലാം മറന്നേക്കു എല്ലാം മറന്നേക്കു പ്ലാസ്റ്റിക് കത്തിയാൽ ഉണ്ടാകാവുന്ന രാസപദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ പ്ലാസ്റ്റിക് എല്ലാം മറക്കാൻ കഴിയില്ല അങ്ങ് ഇവിടെ അടിസ്ഥാനപരമായ ചോദ്യം ആ കാര്യത്തിന്റെ ആധികാരികത മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ ശരി അങ്ങ് സ്ഥാപിക്കൂ അങ്ങ് സ്ഥാപിക്കും കൊച്ചിയിൽ പന്ത്രണ്ട് ദിവസമായി ആകാശത്ത് ഉയർന്ന പുക

ഇത്തരത്തിലുള്ള ഒരു ഭേൺ ഉണ്ടായിരിക്കുന്നു ആ വേണുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആഫ്റ്റർ ഇഫക്ട്സ് എന്തെല്ലാമാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളത് ഗൗരവതരമായ ഒരു പ്രശ്നമാണ് അങ്ങ് വളരെ ലാഗ്രത്തോടു കൂടി ചോദിക്കുകയാണ് ചൊറിച്ചിലുണ്ട് മൂക്കൊലിപ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സർവേ നടക്കുന്നു ഇത് വെറുതെ നടക്കുന്ന സർവേയല്ലേ എന്നുള്ളതാണ് അങ്ങനെയുള്ള ആശങ്ക നോക്കൂ ഇത് വെറുതെ നടക്കുന്ന സർവേ അല്ല ഇതിന ഇതുമായി ബന്ധപ്പെട്ടുള്ള ആഫ്റ്റർ ഇഫക്ട്സ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ ജന ജനത്തെ ജനവാസികൾ കൊച്ചി നഗരവാസികൾ അനുഭവിച്ചേക്കാവുന്ന വന്നേക്കാവുന്ന കാര്യങ്ങളെ ആന്റിസിപ്പേറ്റ് ചെയ്യുകയാണ് ഒരു ഭരണകൂടം വളരെ ആസൂത്രിതമായി ചെയ്യുന്ന പ്രവൃത്തി അങ്ങ് മനസ്സിലാക്കേണ്ടത് ഒരു ഭരണകൂടം വളരെ ആസൂത്രിതമായി ഒരു നഗരവാസികളായ ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് ഈ അവസരത്തിൽ രണ്ടാമത്തെ കാര്യം ഈ കൊച്ചിയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ വായു പൊലൂഷൻ തരമായി നിരന്തരമായി താങ്കൾ നേരത്തെ ഞാൻ ചോദിക്കുന്ന സംശയിക്കായിരുന്നു എൻ ശ്രീ വൈശാഖൻ ഞാൻ ഞാൻ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ 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 ചോദിച്ചത് കൊച്ചിക്കാരുടെ ആശങ്കയാണ് ഇവിടുത്തെ ഇവിടുത്തെ ഡോക്ടർമാർ പറയുന്ന ആശങ്കയാണ് ഞാൻ അങ്ങോട്ട് പറയാം പ്ലാസ്റ്റിക് എത്തുമ്പോൾ ആകാശത്തേക്ക് വരുന്ന ഡയോക്സിൻ ഫിറാൻ മിർക്കുറി പോളിക്ലോറിറ്റഡ് ബൈഫിനൈ പ്ലാസ്റ്റിക് എത്തുമ്പോൾ പോളിസൈക്ലിക് സൈക്കിൾ കാരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ബ്ലാക്ക് കാർബൺ പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈഡും പോളിസൈക്ലിക് സൈക്കിൾ കാരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എത്രയാണ് ഡോക്ടർമാർക്ക് പോലും കൃത്യമായി അറിയില്ല

പ്രൈവറ്റ് ഹോസ്പിറ്റൽസുമായിട്ടും അവരുടെ പ്രതിനിധികളുമായിട്ടും ഞാൻ ചർച്ച നടത്തിയിരുന്നു രാജീവ് മിനിസ്റ്ററും രാജേഷ് മിനിസ്റ്ററും അവർ കൊച്ചിയിൽ എത്തിയപ്പോഴും ഞാൻ ഓൺലൈനായിട്ടും ആ മീറ്റിംഗിൽ സംബന്ധിച്ചിരുന്നു അപ്പോൾ അവരെല്ലാം പൂർണ്ണ സഹകരണം നൽകിയിട്ടുണ്ട് അവരുടെയും അഭിപ്രായങ്ങളെല്ലാം തേടിയിട്ടുണ്ട് ഈ ഞാൻ ഈ പറഞ്ഞ് സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചത് ഈ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് അപ്പോൾ വിശദമായിട്ടുള്ളൊരു റിപ്പോർട്ട് അതിന്റെ ഭാഗമായിട്ട് നൽകണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഉണ്ടാകണം എന്നുള്ളതാണ് കാണുന്നത് അല്ല ഇതിലേ ഈ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചല്ല പറയുന്നത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പറയുന്നു എന്നും പറഞ്ഞതായിട്ട് ഞാൻ കാണുന്നുണ്ട് വളരെ നിർഭാഗ്യകരമാണ് കാരണം ആരോഗ്യം എന്താണ് ആരോഗ്യ വകുപ്പ് ഒന്നും ചെയ്തിട്ടില്ല എന്ന നിലപാടൊന്നും എനിക്കില്ല രണ്ടാം തീയതി മൂന്നാം തീയതി പുലർച്ചെ തന്നെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ ഫീൽഡിലെത്തുന്നുണ്ട് ഡി എം ഒ വരുന്നുണ്ട് അഞ്ചാം തീയതി മന്ത്രി എത്തുന്നു യോഗം വിളിക്കുന്നു താലൂക്ക് ആശുപത്രി ഇരുപത് ബെഡ് കളമശ്ശേരി എന്തോ സ്മോക്ക് ഐ സി യു ഏറ്റവും കൂടുതൽ ഇതായിപ്പോൾ നടന്ന ഹെൽത്ത് സർവേ ഇതിലെ പ്രശ്നം ആരോഗ്യവകുപ്പ് എന്തെങ്കിലും ചെയ്തോ ഇല്ലയോ എന്നുള്ള ആങ്കിളിൽ ഞാൻ ചർച്ച നടത്തുകയായിരുന്നു എങ്കിൽ എൻ വി വൈസാഖൻ്റെ ഒരു ചോദ്യം എന്നെ എന്നെ ഭയപ്പെടുത്തുന്നു ഈ പറയുന്ന കൊച്ചി അനുഭവിച്ച പത്ത് മൂന്ന് ദിവസം അനുഭവിച്ച കൊച്ചി അനുഭവപ്പെടുന്ന ആശങ്കകൾക്ക് എന്തെങ്കിലും ആധികാരികതയുണ്ടോ എന്ന ചോദ്യം കൊച്ചിക്കാരെ പരിഹസിക്കല മറ്റെന്താണ് ശ്രീ കെ പി നൌഷാദ് ഇവിടെ ഹഷ്മി അദ്ദേഹം ചോദിച്ച ആ ഒരു ചോദ്യം അത് ഈ സർക്കാർ ബോധപൂർവം ഇവിടെ ഒരു വിഷയവുമില്ല പ്രശ്നവുമില്ല എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ഒരു ശ്രമങ്ങളുടെ ഭാഗമാണ് ഒരു പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹവും ആ ചോദ്യം ആവർത്തിച്ചത് കാരണം ഇവിടെ ഇവാക്വേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു യോഗം ചേർന്നിരുന്നു പിന്നീട് ആ ഇവാക്വേഷൻ എന്ന പദ്ധതി തന്നെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് ആ യോഗത്തിന്റെ മിനിറ്റ്സ് പോലും ലഭ്യമല്ല രണ്ടാമതായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ ആരോഗ്യമന്ത്രി കൊച്ചിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മൂന്നാം ദിവസം അവർ പറഞ്ഞത് കൊച്ചിയിൽ യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്ന് സമർത്ഥിക്കാനായിരുന്നു അവർ അന്ന് അതിന് ശ്രമിച്ചത് അങ്ങനെ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് അവർ യാതൊരുവിധ ഇടപെടലുകളും നടത്തിയില്ല എന്ന് മാത്രമല്ല അതിനൊരു തെളിവുമില്ല അവരുടെ ഇടപെടലുകൾക്ക് അവരവസാനം മാസ്ക് ധരിക്കണം എന്നൊരു ഉപദേശത്തിൽ ഒതുക്കിക്കൊണ്ടാണ് അവർ തൻ്റെ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോയത് എന്ന് സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും ഇവിടെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനിതക വൈകല്യങ്ങൾ ക്യാൻസർ ഇൻഡേണൽ ഓർഗനുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ശ്വാസകോശം അതുപോലെ തന്നെ ആഫ്റ്റർ കോവിഡ് എഫക്റ്റ് നേരിടുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർക്ക് ഈ പുതിയ രാസവസ്തുക്കളുടെ വ്യാപനം ഉണ്ടാക്കുന്ന വ്യത്യസ്ത രീതിയിലുള്ള സങ്കീർണമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിനെയൊക്കെ അഭിസംബോധന ചെയ്യാൻ ഒരു വിദഗ്ധ നിർദ്ദേശമോ അതിനനുസൃതമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു ചുവടുകളോ ആരോഗ്യമന്ത്രി വച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നമുക്ക് ഈ ആരോഗ്യമന്ത്രി ഒരു ഭാഗത്ത് അത്തരത്തിൽ ഒരു ഒരു അനങ്ങാപ്പാറ നയമോ അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ ലജ്ജാകരമായ അനാസ്ഥയോ കാണിക്കുമ്പോൾ എല്ലാ വകുപ്പുകളും ദുരന്ത ദുരന്ത നിവാരണ അതോറിറ്റി ആയാലും ക്രൈസിസ് മാനേജ്മെൻ്റ് ആയാലും പൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും എല്ലാം ഇത്തരത്തിലുള്ള അനാസ്ഥകൾ മാത്രമാണ് ഈ കഴിഞ്ഞ പന്ത്രണ്ട് പതിമൂന്ന് ദിവസമായിട്ട് കൊച്ചിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് നയമില്ല ചിന്തയില്ല ആലോചനയില്ല മാനേജ്മെന്റ് വൈദഗ്ധ്യമില്ല കാര്യപരിപാടികളില്ല പരിഹാരങ്ങളില്ല എല്ലാം ഭദ്രമാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള അവരുടെ നാടകങ്ങൾ മാത്രമാണ് നടക്കുന്നത് പണ്ട് വി ബി ചെറിയാൻ പറഞ്ഞതിന് ഓർമ്മയുണ്ട് നേതാവിന്റെ പീഡനത്തിനിരയായി ഗർഭിണിയായ പരാതിക്കാരിയോട് നിനക്ക് ഗർഭമില്ല എന്ന് പാർട്ടി കമ്മിറ്റി കൂടി തീരുമാനിച്ചതുപോലെ അവസാനം ഇന്ന് ഇവിടെ പിന്നെ തീ കത്തലൊക്കെ അവസാനിച്ചിരിക്കുന്നു എല്ലാം ശമിച്ചിരിക്കുന്നു എന്ന വലിയൊരു പ്രസ്താവന മുഖ്യമന്ത്രി പുറപ്പെടുവിക്കാനുണ്ടായത് എന്നാൽ ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ബ്രഹ്മപുരത്തെ കാഴ്ചകൾ പറയുന്നത് അല്ല ശ്രീ കെ പി നൌഷാദി മുഖ്യമന്ത്രി നടത്തിയോ എന്ന് എനിക്കറിയില്ല ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ആരോഗ്യങ്ങളെ അഭിനന്ദിക്കുന്നു അവിടെയും ഈ കൊച്ചിക്കാരുടെ ആശങ്കയിൽ ഒരു വാക്കുമുണ്ടല്ലോ കേട്ടോ മുഖ്യമന്ത്രി തീർച്ചയായിട്ടും സ കൊച്ചിക്കാരുടെ ആശങ്കയിൽ മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല ഈ വിഷയം അവസാനിച്ചു ഇനി ആരും ഇതിനെ കുറിച്ചൊന്നും പറയേണ്ട രണ്ടാഴ്ച നിങ്ങൾ ഈ ബഹളങ്ങളായിരുന്നല്ലോ അപ്പം അതും കഴിഞ്ഞു എന്ന മട്ടിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിക്ക് അനുഗണനമായിട്ട് വിവിധങ്ങളായ അദ്ദേഹത്തിന്റെ ആ വാഴ്ത്തു പാട്ടുകാർ രംഗപ്രവേശം ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടി ഞാനത് പറഞ്ഞത് ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനാഥമായിരിക്കുകയാണ് എന്ന വലിയ ഒരു ഫീലിംഗ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പ്രതിപക്ഷതാവ് പറഞ്ഞത് നൂറ്റൊന്ന് ശതമാനം ശരിയാണ് ഈ പറയുന്ന ആ ദിവസങ്ങളിൽ കൊച്ചിക്കാർ ആരോട് ഇപ്പൊ ആരോട് ഇപ്പൊ ജില്ലാ ഭരണകൂടം കോർപ്പറേഷൻ തമ്മിൽ ഏകോപനമില്ല കോർപ്പറേഷൻ സർക്കാർ തമ്മിൽ ഏകോപനമില്ല കോർപ്പറേഷൻ പറയുന്നത് സോണ്ടാക്കി സോണ്ടാക്കിയും ഞങ്ങളല്ല ആരോട് ചോദിക്കണമെന്നറിയാതെ പത്ത് പത്ത് ദിവസം പോട്ടെ തുടങ്ങി തുടങ്ങിയൊരു മൂന്നാല് ദിവസങ്ങൾ കൊച്ചുകാർ നിസ്സഹായമായി നിന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കം വേണ്ട ശ്രീ എൻ വി വൈശാഖ ഞാൻ അങ്ങേലേക്ക് എത്തും ശ്രീ ശ്രീകുമാർ ഞാൻ വൈകാരികമായി ചോദിക്കുന്നത് ഇത് എന്നെക്കൂടി ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ടാണ് ഈ ഈ കഴിഞ്ഞ പത്ത് ദിവസങ്ങളിൽ ഞാൻ കൂടി വലിച്ചു കയറ്റിയ വിഷപ്പുകയാണ് എന്റെ കുഞ്ഞ് വലിച്ചു കയറ്റിയ വിഷപ്പുകയാണ് എന്റെ കുടുംബം വലിച്ചു കയറ്റിയ വിഷപ്പുകയാണ് കൊച്ചിയിലെ നൂറുനൂറ് കുഞ്ഞുങ്ങൾ വലിച്ചു കയറ്റിയ വിഷപ്പുകയാണ് ഈ വിഷപ്പുകയിൽ ഈ പറഞ്ഞ ഡിയോക്സിൻ ഉണ്ട് ഈ പറഞ്ഞ പോളി അരോമാറ്റിക് ഹൈഡ്രോ അടക്കം ഗുരുതര പ്രശ്നങ്ങളുണ്ട് ഡോക്ടർമാർ പറയുന്നതാണ് അതിനോട് അത്ര പറഞ്ഞിട്ടുണ്ടോ തമാശ പറയാനുള്ള ഒരു വിഷയമാണോ ശ്രീകുമാർ ഹാഷ്മി ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് നമുക്ക് കാണാൻ കഴിയില്ല കാരണം ഇത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു രോഗ ഒരു ഒരു പ്രശ്നമാണ് ബ്രഹ്മപുരത്തുണ്ടായത് ബ്രഹ്മപുരം എന്ന് വെച്ചാൽ എറണാകുളം ജില്ലയെ ബാധിച്ചത് ഒരുപാട് വീടുകളിലുള്ള പ്രശ്നം ഉണ്ടായി പക്ഷെ അത് പ്രത്യക്ഷത്തിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അതിന്റെ ഒന്നും ഫലങ്ങൾ പുറത്തു വരുന്നില്ല ഇന്നലെ ഒരാൾ മരിച്ചു മരിച്ചപ്പോ തന്നെ അതിൽ തർക്കമായി എന്താ ശ്വാസകോശ സംബന്ധമായ രോഗമാണോ നേരത്തെ ഉണ്ടായിരുന്നാണോ ഇപ്പൊ വന്നാണോ എന്നൊക്കെ പറഞ്ഞ് തർക്കമായി അപ്പോൾ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ പെട്ടെന്ന് ഇതിന്റെ 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 ഫലം കാണുന്നില്ല അതുകൊണ്ട് ഈ ഭരണാധികാരികൾക്ക് എന്ത് വേണമെങ്കിലും പറയാം അവിടെ ഒരു പ്രശ്നവുമില്ലെന്ന് പറയാം ഇപ്പൊ നാളെ മാധ്യമപ്രവർത്തകർ ഓരോ വീട്ടിലും പോയിട്ട് ചോദിക്കോ ഇല്ലല്ലോ ഈ ആരോഗ്യ സർവേകൾ നടത്തുന്നതെന്ന് അറിയുന്നില്ലേ എന്താണ് ആരോഗ്യ സർവേ ആരോഗ്യസരവയുടെ ആവശ്യം അവിടെ എന്തിരിക്കുന്നു കാരണം ബ്രഹ്മപുരത്ത് പ്ലാസ്റ്റിക്ക് കത്തി നമ്മൾ സാധാരണ സ്കൂളിൽ പഠിക്കുമ്പോൾ കേൾക്കുന്നതാണ് പ്ലാസ്റ്റിക്ക് കത്തിക്കാൻ പാടില്ല പ്ലാസ്റ്റിക് കത്തിച്ചാൽ കാര്യം ക്യാൻസർ വരും എന്ന് പറയാം ഒറ്റ വാക്കേ ഉള്ളൂ അത് ആണോ വരുന്നത് വേറെ ഏതൊരു രോഗമാണോ വരുന്ന പ്രശ്നമല്ല അത്രയ്ക്കും ദുരന്തമാണ് ഈ പ്ലാസ്റ്റിക് കത്തണത് അപ്പൊ അതിന് പിന്നെന്തിനാ സർവേ എന്തിനാ അത് ബാധിച്ചു കഴിഞ്ഞിരിക്കുന്ന അവിടുത്തെ ജനങ്ങളെ ഗതി കെട്ടുകൊണ്ടല്ലേ മാളത്തിൽ നിന്ന് പുറത്തു വന്നത് സാംസ്കാരിക സാമൂഹ്യ സിനിമാ പ്രവർത്തകരൊക്കെ ഗതി കെട്ടിട്ടല്ലേ പുറത്തു വന്നത് അവരടക്കം മിണ്ടാതിരുന്നില്ലേ പിന്നെ വേറൊരു കാര്യം ഒരു വലിയ ദുരന്തം സംഭവിക്കുമ്പോൾ സാധാരണ ഇതിൽ എന്താ ചെയ്യേണ്ടത് മുഖ്യമന്ത്രി അവിടെ ഒന്ന് സർവകക്ഷി യോഗം വിളിക്കണം അല്ലെങ്കിൽ അവിടെ വന്ന് അവിടുത്തെ ജനപ്രതിനിധികളുടെ യോഗം വിളിക്കണം ഇത് രണ്ടും എന്താ ഉണ്ടാവാതിരുന്നത് ഇനി അതൊക്കെ പോട്ടെ നിയമസഭയിൽ എന്താണ് മന്ത്രി പറഞ്ഞത് ആ കമ്പനിയെ കുറിച്ച് ഒരു ആക്ഷേപമില്ലെന്നല്ലേ പറഞ്ഞത് ഇന്ന് ഞാൻ കേട്ട വാർത്ത ശരിയാണെങ്കിൽ ആ കമ്പനിയെ കുറിച്ച് കോർപ്പറേഷൻ സെക്രട്ടറി വേറൊരു അഭിപ്രായമാണ് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് മന്ത്രി പറഞ്ഞ അഭിപ്രായമാണോ ശരി കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞ നടപടികൾ ഞാൻ നടപടി ഈ എം പി രാജേഷിന് സോണ്ടാ സ്നേഹം തുടങ്ങുന്നത് ഇപ്പോഴല്ല എക്സ്പ്രസിൽ വാർത്ത കോടിയുടെ കരാറിൽ മൊബിലൈസേഷൻ അഡ്വാൻസ് എട്ട് കോടി ആദ്യം കൊടുക്കുന്നു പിന്നീട് രണ്ടാം തട്ട് കോടി ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ സമീപിക്കുന്നു കൊടുക്കാൻ കഴിയില്ല എന്ന നിലപാട് കോർപ്പറേഷൻ സ്വീകരിക്കുന്നു കാരണം എന്താണ് ആദ്യം വാങ്ങി എട്ട് കോടിയിൽ അഞ്ച് പൈസയുടെ പണിയെടുത്തിട്ടില്ല സോണ്ട അതിനുശേഷം ഒന്നല്ല രണ്ട് കൌൺസിലുകൾ ആവശ്യം തള്ളി പിന്നാലെ ചീഫ് സെക്രട്ടറിക്ക് പരാതി കൊടുക്കുന്നു ഈ സോണ്ട കരാറുകാരും കോർപ്പറേഷനെയും വെച്ച് ചീഫ് സെക്രട്ടറി വിളിച്ച് യോഗത്തിൽ ചെയ്യാമെന്നേറ്റ പണി ചെയ്യുന്നില്ല എന്നത് കാരണം രണ്ടാമത്തെ എട്ട് കൂടി നൽകാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു കോർപ്പറേഷൻ സോണ്ട പ്രതിസന്ധിയിലാവുമ്പോൾ ഇടപെടുന്നു എം പി രാജേഷ് യോഗം വിളിക്കുന്നു മന്ത്രി കോർപ്പറേഷനോട് ആവശ്യപ്പെടുന്നു എട്ട് കോടി കൊടുക്കേണ്ട പകരം നാല് കോടി കൊടുക്കുന്ന ആവശ്യപ്പെട്ടു സോഴ്സുകളെ ഉദ്ധരിച്ച് വാർത്ത കൊടുക്കുന്നു പോട്ടെ ഈ പുകയുടെ പരമാവധി കൊച്ചു നിൽക്കുന്ന സമയത്താണ് തീയിട്ടതാണെന്ന ആരോപണം ശക്തമായി നിൽക്കുന്ന സമയത്താണ് ഈ കഴിഞ്ഞ കഴിഞ്ഞ ബുധനാഴ്ച എം പി രാജേഷ് പറഞ്ഞൊന്ന് കേൾക്കണം എന്തെങ്കിലും അട്ടിമറിയുടെ ഭാഗമാണ് എന്ന് തോന്നുന്നില്ല ഇപ്പോൾ കൊടും ചൂടിൽ പ്ലാസ്റ്റിക്കും മറ്റുമൊക്കെ ഉരുകി അതിൽ നിന്ന് തീ പടരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള പല പ്രചരണങ്ങളും അത് കേരളത്തിൽ ഇപ്പോൾ അതൊക്കെ പതിവാണല്ലോ ഏത് കാര്യം നടന്നാലും അത് ഗൂഢാലോചന പതിവാണ് അന്വേഷണം നടന്നു അന്നേ സോണ്ടക്ക് അന്നേ സോണ്ടയ്ക്ക് അനുകൂലമായി നിൽക്കുകയാണ് മന്ത്രി ഇന്ന് പ്രതിപക്ഷതാ പറയുന്നു സോണ്ട കമ്പനിയുടെ ബിസിനസ് പ്രസന്റേഷൻ നടത്തും പോലെ ഇരുപത് മിനിറ്റ് സംസാരിച്ചു മന്ത്രി നമ്മൾ സഭയിൽ കണ്ടതാണ് എന്തിനാണെന്നേ ആ സംരക്ഷണ വലയം സോണ്ടയ്ക്ക് നേരെ ആരോപണ സ്ഥലങ്ങൾ വരാതിരിക്കാൻ ഇരുമ്പ് ചട്ടക്കൂട് മന്ത്രി കിട്ടുന്നത് എന്തിനാണ് ഞാൻ പറയട്ടെ അതായത് കാര്യം മനസ്സിലാക്കൂ ആ ആരുടെ ആണെന്നുള്ളത് കേരളം ചർച്ച ചെയ്തല്ലേ ഒരു പ്രമുഖ സി പി എം നേതാവിന്റെ മരു മകളുടെ ഭർത്താവിന്റെ കമ്പനിയാണെന്ന് പത്രങ്ങളും പറഞ്ഞു ആ കമ്പനിയുടെ ഉടമസ്ഥനും പറഞ്ഞു ഞാൻ ഇന്നയാളുടെ മരുമനാണെന്ന് പറഞ്ഞല്ലോ ഇന്നലെ ചാനലിൽ പറഞ്ഞല്ലോ അപ്പൊ ആ ഒരു കമ്പനി സി പി എം നേതാവിന്റെ ബന്ധമുള്ളപ്പോ പിന്നെ എന്നെ രക്ഷിക്കേണ്ട ബാധ്യത രാജേഷിന്റെ എന്ന മന്ത്രിക്ക് ഉണ്ടാകുമല്ലോ സ്വാഭാവികമല്ലേ അല്ലേ ഇന്നലെ കണ്ണൂർ മേയർ കൊണ്ടൊരു കാര്യമുണ്ട് ആ ആ കണ്ണൂർ മേയറെ നിർബന്ധിച്ചു ആ കമ്പനിയുമായിട്ട് ഒപ്പിടാൻ എന്നുള്ളത് അതെന്തിനായിരുന്നു അപ്പൊ കൂടുതൽ വ്യക്തമായില്ലേ ഇനി അതൊക്കെ പോട്ടെ ഇന്ന് ആരോഗ്യമന്ത്രി എന്താ പറയുന്നത് പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും എന്താണ് പ്രതിപക്ഷം എന്താണ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ബ്രഹ്മപുരം കത്തുമ്പോൾ മമ്മൂട്ടി പ്രതിപക്ഷമാണോ മോഹൻലാൽ പ്രതിപക്ഷമാണോ സാനു മാഷ് സി പി എമ്മിന്റെ മുന്നേ എം എൽ എ അല്ലേ ഇവരൊക്കെ പ്രതിപക്ഷമാണോ അവർ പറയാണ് അവരാണ് പറഞ്ഞത് ടി പത്മരാഭൻ കഥാകൃത്തെ പ്രതിപക്ഷമാണോ പ്രതിപക്ഷം മനസ്സിപ്പോ വരുന്നത് എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഒന്നും ചെയ്യുന്നില്ല ഹാഷ്മി ഒരു കാര്യം മനസ്സിലാക്കൂ ഒരു ജനതയുടെ മന്ത്രി ഒരു സർക്കാരിനെ ജനതയുമായി ബന്ധിപ്പിക്കുന്ന ഒന്നാമത്തെ ഘടകം ആരോഗ്യ മന്ത്രാലയമാണ് കാരണം ആരോഗ്യമില്ലെങ്കിൽ മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ട് ആർക്കെന്ത് കാര്യം നിന്റെ ആരോഗ്യം മോശമാണ് എന്നൊരു ഡോക്ടർ പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു ഏതൊരു നേതാവിന്റെ പണി അപ്പൊ ആരോഗ്യ മേഖലയാണ് ജനങ്ങളുടെ ഏറ്റവും ബന്ധപ്പെട്ട മേഖല അതുകൊണ്ടല്ലേ ആരോഗ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചാൽ കിട്ടില്ലെന്ന് സി പി ഐയിലെ നേതാക്കള് പറഞ്ഞതും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേ ഗോപകുമാർ പത്തനംതിട്ട ജില്ലക്കാരിയായ മന്ത്രിയെ ഫോണിൽ വിളിച്ചാൽ കിട്ടില്ല കിട്ടുന്നില്ലെന്ന് ആക്ഷേപം ഉന്നയിച്ചതും അവിടെ തമ്മിലുള്ള വഴക്കും ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ ആരോഗ്യ മേഖല എന്തുകൊണ്ടാണ് ഇത്രയും പ്രതിസന്ധിയിലായതെന്ന് ചോദിച്ചാൽ ആ വകുപ്പ് കൊണ്ടുനടക്കുന്ന സി പി എമ്മിനെ ആ വകുപ്പിനോട് കാണിക്കുന്ന ആത്മാർത്ഥതയില്ലായ്മയാണ് അത് കോവിഡ് കാലത്ത് നമുക്ക് വ്യക്തമായില്ലേ കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉപദേശങ്ങൾ കൊടുത്തത് കാരണം കോവിഡ് വ്യാപകമായി രോഗം മുഴുവൻ പരന്തൊരു രോഗമാണ് അതിനെ കുറിച്ച് എന്തും പറയാം ബ്രഹ്മപുരത്തെ കുറിച്ച് എന്താ പറയാതിരുന്നത് ബ്രഹ്മപുരം കൊച്ചി കോർപ്പറേഷൻ സി പി എം ഭരിക്കുന്ന കൊച്ചി കോർപ്പറേഷന്റെ കീഴിലുള്ള ഒരു സ്ഥലത്തെ ഒരു അപകടമാണ് അതുകൊണ്ട് അതിനെ കുറിച്ച് പറയാൻ കഴിയില്ല ഇതൊക്കെ ജനം മനസ്സിലാക്കിയിരിക്കുന്നു പക്ഷെ ഒരു കാര്യം ഉണ്ട് എല്ലാ ദിവസവും മാധ്യമങ്ങൾ സത്യസന്ധമായ അതിന് മാധ്യമങ്ങൾ സഭയിൽ മാധ്യമങ്ങൾ ഉണ്ടാക്കി പോകുകയാണെന്ന് രാജേഷ് പറഞ്ഞല്ലോ ഇൻസെൻസിൻസിന്റെ പരമാവധി ആണത്യു എച്ച്ഒയുടെ സ്റ്റഡിയാണ് ഡയോക്സിൻ കോസ് ആൻഡ് ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് ഡാമേജ് സിസ്റ്റം ഇന്റർഫിയർ വിത്ത് ആൻഡ് ഓൾസോ ഹോർമോൺ ഡയോക്സിൻ നമ്മുടെ ആകാശത്തുള്ള ഡയോക്സിനെ കുറിച്ചാണ് ഈ പറച്ചിൽ ഏജന്റ് ഓറഞ്ചിലുള്ള അതേ ഡയോസിൻ സെൻവി വൈശാഖ് ഞാനങ്ങനെ മറുപടിയെ എത്തും താങ്കൾക്കും എന്താണ് സംശയമുണ്ടോ കൊച്ചിയുടെ ആകാശത്ത് ഉയർന്ന വിഷപ്പുകയിൽ അത് വിഷ അത് പുകയല്ല അത് വെറും മഞ്ഞാണ് അത് ശ്വസിച്ചാൽ പ്രശ്നങ്ങളൊന്നുമില്ല ഈ പറഞ്ഞ ഡയോക്സിൻ ഈ പറയുന്ന മറ്റ് ഗുരുതര രാസപദാർത്ഥങ്ങളിൽ ഉണ്ട് എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നതൊക്കെ ഒക്കെ വെറും മാധ്യമ സൃഷ്ടിയാണെന്ന് താങ്കൾക്കും തോന്നുന്നുണ്ടോ അതിൽ ഭയക്കേണ്ടതില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഞാനടക്കം കൊച്ചി കൊച്ചിയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് അർവിന് ബി ആസ്കർ എങ്കിൽ സർക്കാർ തുറന്നങ്ങ് പറയണം കൊച്ചിക്കാർ ഒന്നും ആശങ്കപ്പെടേണ്ടതില്ല ഈ പുക ചോദിച്ചാൽ ഒരു ഒന്നും സംഭവിക്കില്ല എന്ന് തുറന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ശ്രീ ബി എനാസ്കർ അഷ്മി കൊച്ചിയിൽ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ചിലരുടെ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇത്തരം ചില പ്രചരണങ്ങൾക്ക് മുന്നിലുള്ളത് ഞാനിപ്പോൾ ഒൻ വി കുറുപ്പിനോട് മാപ്പി യോഗിച്ചുകൊണ്ട് പറയാം ഇനിയും മരിക്കാത്ത കൊച്ചി നിന്ന ആസൻ്റെ മൃതിയിൽ നിന്നൊക്കെ ആത്മശാന്തി എന്ന് വരുന്ന തരത്തിൽ കൊച്ചിയെ ഭയപ്പെടുത്താൻ നിങ്ങളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കരുത് കാര്യം ഇപ്പോൾ നേരത്തെ വൈശാഖൻ നിർത്തിയെടുത്തെന്ന് തന്നെ ഞാൻ പറയുകയാണ് ഡയോക്സിനും അതുപോലെ പോളി അരോമാറ്റിക് കോമ്പൗണ്ടുകളെ സംബന്ധിച്ചും അതിൻ്റെ ഗ്യാഷ്യസ് ഒരു ട്രാജഡി ഉണ്ടായാൽ സ്വാഭാവികമായും നമുക്ക് ഏതൊക്കെ ഗ്യാഷ്യസ് ഉൽപാൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായൊരു പഠനം നമ്മുടെ മുന്നിലില്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡയോക്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് പോളിയാരോബറ്റിക് കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് പക്ഷെ കൊച്ചിയിൽ ഉയർന്നു വന്ന പുകയിലും അത് അവിടെ ഉയർന്നു വന്ന ഗ്യാസിലും എത്ര ശതമാനത്തോളം ഇതുണ്ട് എന്നുള്ളതാണ് പഠനം നടക്കാൻ പോട്ടെ നമ്മുടെ വീട്ടിൽ താങ്കൾ പ്ലാസ്റ്റിക്

മെർക്കുറി ഭൂമിയിൽ അടിഞ്ഞുകൂടിയാൽ അത് നാളെ ചെടികൾക്കും അതുപോലെ ഭൂമിയിൽ ജനിതക മാറ്റങ്ങളടക്കം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വലിയ രാസപദാർത്ഥം തന്നെയാണ് ഈ രാസക്കൂട്ടുകളുടെ ഭയപ്പെടുത്തുന്ന പേരുകൾ ഇങ്ങനെ പറഞ്ഞ് എടുത്തിട്ടുള്ള നടപടികളെ കുറിച്ച് എന്താ നിങ്ങൾ ഉണ്ടാകും ആ നിശ്ചയമേണ്ടാവും ഒരു തർക്കില്ല പ്ലാസ്റ്റിക് കത്തിയിട്ടുണ്ട് പ്ലാസ്റ്റിക്കിന്റെ ശതമാന കണക്കുകൾ അത് ഉത്പാദിപ്പിച്ച ഡയോക്സിൻ ഉണ്ടാവുമല്ലോ പ്ലാസ്റ്റിക് കത്തിയാൽ ഡയോക്സിൻ ഒരു ബൈപ്രോഡക്റ്റ് ആണ് ഡയോക്സിൻ ഉണ്ട് ആ ഡയോക്സിന്റെ കണക്കുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ് പഠന വിധേയമാകേണ്ടത് അത് മാത്രല്ല അത് എത്രത്തോളം അന്തരീക്ഷത്തിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ് പഠന വിധേയമാക്കേണ്ടത് ഇത് രണ്ടും പഠിക്കാതെ നമുക്ക് ഡയോക്സിൻ ഉത്പാദിപ്പിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അതിഭീകരമായ ഒരു ഒരു ഗ്യാസ് ദുരന്തം അവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് തരത്തിൽ കൊച്ചിയെ ഭയപ്പെടുത്താൻ പാടില്ലേ നാല് രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്തു മൂന്നാം തീയതി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു അശ്മി മൂന്നാം തീയതി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ട് യോഗം ചേർന്നു ആ യോഗത്തിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെ അപഹാസ്യമാക്കിക്കൊണ്ടാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അന്നു തന്നെ ഇപ്പോൾ നിങ്ങൾ തന്നെ അടക്കം പറയുന്നു എന്താണ് ഒരു ആരോഗ്യ സർവേ എന്ന് പറയുന്നത് ആരോഗ്യ സർവേയുടെ ഇമ്പോർട്ടൻസ് ആണ് ഇതിന് വിദഗ്ദ്ധ പഠനത്തിലേക്ക് പോകണമെങ്കിൽ അവിടെ എത്ര ശതമാനം ജനങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നു എന്ന് പഠിച്ചാൽ മാത്രമേ ആ പ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റൂ ഡയോക്സിൻ ഇപ്പോൾ എല്ലാ ദിവസവും അവിടെ എയർ ക്വാളിറ്റി ടെസ്റ്റ് നടക്കുന്നുണ്ട് ആ എയർ കൃത്യമായ ഇടവേളകളിൽ എയർ ക്വാളിറ്റി ടെസ്റ്റ് നടത്തുന്ന എതിരാ എത്രത്തോളം ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ അവിടെ ഉത്പാദിപ്പിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്നലെ മുഖ്യമന്ത്രിയും പറഞ്ഞു വിദഗ്ദ്ധ ഉപദേശം ഇക്കാര്യത്തിൽ തേടുന്നു പരിഹരിക്കാൻ ഒരു ഒരു പ്രശ്നം പ്രശ്നം വന്നു ആ മുഴുവൻ ചെയ്തതാണോ ഉണ്ട് എന്നുള്ളത് മാധ്യമ സൃഷ്ടിയാണെന്നും ഈ പറഞ്ഞ ഗുരുതര രാസവസ്തുക്കൾ അന്തരീക്ഷത്തിലുണ്ട് എന്ന് പറഞ്ഞ മാധ്യമ സൃഷ്ടിയാണെന്നും അങ്ങ് പറഞ്ഞല്ലോ കാര്യം അങ്ങൊരു 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 കെമിസ്ട്രി സ്റ്റുഡന്റ് ആണ് അങ്ങനെ അത് പറയാൻ കഴിയില്ല അത്രയെങ്കിലും സമ്മതിച്ചല്ലോ സാർ നന്ദി വൈശാഖൻ നന്ദി സാർ നന്ദി വൈശാഖൻ

അപ്പൊ ഞാനൊന്നും പറഞ്ഞോട്ടെ ഹാഷ്മി ഇടപെടരുത് ദയവേത് ഞാനൊരു ചോദ്യം അങ്ങയോട് ചോദിച്ചു അങ്ങക്ക് അത് കിളി പറഞ്ഞ പോലെയായി അതോടുകൂടി അങ്ങ് എവിടെ നിന്നല്ലാമോ എന്തെല്ലാമോ വിളിച്ചു പറയുന്നു എന്താണ് അങ്ങ് പറഞ്ഞ കാര്യങ്ങളുടെ സോഴ്സ് എന്ന് ചോദിച്ചു ആധികാരികമായി എന്തെങ്കിലും പറയുമ്പോൾ ചോദിക്കുമ്പോൾ ആധികാരികത മാധ്യമ പ്രവർത്തനത്തിന് അഭികാമ്യമല്ല എന്ന ഉതത്തിൽ ഹാഷ്മി പ്രതികരിക്കരുത് ദയവേത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് ആധികാരികതയെ സംബന്ധിച്ച് ചോദിച്ചാൽ നല്ല പ്രശ്നം അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് മാനസിക പ്രയാസം അനുഭവപ്പെടുന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാം ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഇതിനെ സംബന്ധിച്ച് ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ആധികാരികത തൊട്ടു തീടാൻ പാടില്ലാത്ത എന്തോ ഒന്നാണ് എന്ന ബോധ്യമാണ് ഇപ്പൊ കുറച്ച് മാധ്യമ പ്രവർത്തനക്കുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാശ്മീർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണം കാണുമ്പോൾ എന്റെ പ്രശ്നം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ വ്യക്തിപരമായ ഡിബേറ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല അങ്ങയോട് ഞാനൊരു ചോദ്യം ചോദിച്ച കുറെ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ കഥാപ്രസംഗത്തിന്റെ ലാഘവത്തോടു കൂടി ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ചോദിച്ചു അങ്ങ് ഇതിന്റെ ആധികാരികത എന്താണ് എന്ന് സോഴ്സ് എന്താണ് എന്ന് എന്ന് പറഞ്ഞു സോഴ്സ് പറയാനില്ല പറയുന്നു ബ്രഹ്മപുരത്തെ കുറിച്ച് ഡബ്ല്യു എച്ച്ഒ പറഞ്ഞു പറയാനും അതിനെന്ത് മറുപടി പറയാനും മറുപടി അർഹിക്കാത്ത ചോദ്യമാണോ നമുക്ക് ചർച്ച നിർത്താം ഞാൻ പറയുന്നതായിരിക്കും നല്ലത് ോട് ചോദിക്കുന്നു എന്താണ് ആധികാരികത ഞാൻ പറഞ്ഞു ഏജന്റ് ആണ് എവിടെ പറഞ്ഞു ഡബ്ല്യു എച്ച്ഒ പറഞ്ഞു താങ്കളുടെ ബാലിസമായ ചോദ്യം ഡബ്ല്യു എച്ച് ഒ ബ്രഹ്മപുരത്തെ പറ്റി സംസാരിച്ചോ അത് അത് മറുപടി അറിയിക്കുന്ന ചോദ്യം ഏജന്റ് കേൾക്കൂ 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 ഹാഷ്മി കേൾക്കൂ ഹാഷ്മി പറഞ്ഞത് ഡയോക്സിൻസർ ഏജന്റ് ആണ് എന്ന സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഞാൻ നിശബ്ദനായിരിക്കുമായിരുന്നു അങ്ങ് പറഞ്ഞത് അതല്ലാഗത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും അങ്ങ് ഒരു കഥാപ്രസംഗം പോലെ പറഞ്ഞതിന്റെ ആധികാരികത എന്താണെന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത് എന്താണ് പറഞ്ഞ ഞാൻ ഒരു ഒറ്റ കാര്യം പറ കാര്യം ഒരു കാര്യം പറ അങ്ങ് നോക്കൂ അങ്ങ് ആധികാരികമല്ലാതെ എവിടെ നിന്നെല്ലാമോ ഒരു കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കാര്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് കൊച്ചിയിൽ ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചാൽ അങ്ങേക്ക് ഇത് വ്യക്തമാകും ഞാൻ ഒറ്റ നിമിഷം ഒറ്റ നിമിഷം ഞാൻ അല്ല ഹാഷ്മി ഞാൻ ഒന്ന് പൂർത്തീകരിച്ചോട്ട് അപ്പൊ അങ്ങേക്ക് മനസ്സിലാകും ഒറ്റ നിമിഷം ഞാൻ നോക്കൂ പഠനങ്ങൾ നട പിന്നെ നമ്മൾ പറഞ്ഞു പോകുന്നില്ല അതുകൊണ്ട് നമ്മള് ഞാൻ വ്യക്തപരായിട്ട് കൊച്ചിയുടെ ആകാശത്ത് പറഞ്ഞ ബിഷപ്പ് കൊച്ചിയുടെ ആകാശത്തേക്ക് പറഞ്ഞ ബിഷപ്പുകയെ കുറിച്ച് കൊച്ചിയിൽ കത്തിയ പ്ലാസ്റ്റിക്കിനെ കുറിച്ച് സോണ്ടയെ കുറിച്ച് ഞാൻ പറഞ്ഞ ആധികാരികമല്ലാത്ത ഒറ്റ കാര്യം ഒരു നിമിഷം നോക്കൂ സോണ്ടയെ കുറിച്ച് നമ്മളുടെ പ്രശ്നമേ ഉണ്ടായിരുന്നില്ല ഞാൻ ചോദ്യം ഉന്നയിക്കുമ്പോൾ സോണ്ടയെക്കുറിച്ചുള്ള പ്രശ്നമേ പ്രശ്നമേ ഉന്നയിച്ചിരുന്നില്ല ഞാൻ ഈ പറഞ്ഞ കാര്യം നോക്കട്ടെ ഹാഷ്മി അവസാനം പറഞ്ഞു അഞ്ചര ലക്ഷം ടൺ പ്ലാസ്റ്റിക് കത്തിയെന്ന് എവിടെന്നാണ് ആ കണക്ക് പറയും പറയൂ അല്ല അത് ശ്രീ കെ പിണക്കിന്റെ സോഴ്സ്

പറ 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 കിട്ടിയെന്ന് പറ പറത്തി അത് ഞാൻ കെ പി നൌഷാദ് പറഞ്ഞു കേട്ടാണ് അന്ന് പറ എത്ര ടൺ എത്ര ടൺ പ്ലാസ്റ്റിക് എത്തി കൊച്ചിയിൽ വിനമപുരത്ത് നോക്കൂ എഴുപതയും മുൻപിൽ ആധികാരികമായ വിവരങ്ങളില്ല അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടക്കുകയാണ് എന്തെല്ലാമാണ് കൊച്ചിയിൽ സംഭവിക്കുന്നത് എന്ന സാഹചര്യത്തെ സംബന്ധിച്ച് പഠനം നടക്കുന്നു ആ പഠനം നടന്നതിനു ശേഷം അങ്ങ് ഉന്നയിക്കുകയാണ് സർക്കാരിന്റെ അനാസ്ഥ ഉണ്ട് ദാ ഇന്നതെല്ലാമായ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആ ചർച്ചയെ അങ്ങയുടെ ചർച്ചയെ സെല്യൂട്ട് ചെയ്യും മിസ്റ്റർ ആശ്മി വേറെ എവിടെ ബ്രഹ്മപുരത്ത് പ്ലാസ്റ്റിക് മല കത്തി എത്ര ടൺ നിൽക്കട്ടെ പ്ലാസ്റ്റിക് മല കത്തി എന്ന് ഞാൻ പറയുന്നു വിഷപ്പുക ഉണ്ടായിരുന്നു ആകാശത്ത് എന്റെ സ്വാനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നു അതിൽ ഡയോക്സിൻ ഉണ്ട് ഗുരുതര രാസ രാസപദാർത്ഥങ്ങളുണ്ട് വിഷപ്പുകയാണെന്ന് പറയുന്നു അത് ശ്വസിച്ചാൽ ക്യാൻസർ ജനിതക വൈകല്യം അടക്കം ഗർഭിണികൾക്ക് പ്രശ്നമടക്കം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന് ഡോക്ടർമാർ പറയുന്നുവെന്ന് ഞാൻ പറയുന്നു അതിലേതാണ് സർ ആധികാരികമല്ലാത്തത് ഇതിനെ ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല നിഷേധിച്ചു പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഉണ്ടാവണം ജനങ്ങൾക്ക് ബോധ്യപ്പെടണം അങ്ങനെ ഇങ്ങനെ കേരളത്തിൽ ജനങ്ങളെങ്കിലും യാതൊരു താല്പര്യമില്ലെന്ന് ചർച്ചോളൂ ഒരു പ്രശ്നമല്ല ഇവിടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ശ്രീ ഹാസ് അങ്ങയുടെ ചർച്ചയിലേക്ക് അങ്ങ് ഇവിടെ ഉന്നയിച്ച കുറെ കാര്യങ്ങളുണ്ട് സോ നോക്കൂ അങ്ങ് ഇവിടെ സോണ്ടയെ സംരക്ഷിക്കുന്നു എന്നുള്ള വിമർശനം ഉന്നയിച്ചു സോണ്ടയെ സംരക്ഷിക്കുന്ന സമീപനം എം പി രാജേഷ് എടുക്കുന്നു നിയമസഭയിൽ സംരക്ഷിക്കുന്നതാണ് നിങ്ങൾ എന്തിനാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് കേരള നിയമസഭയ്ക്കകത്ത് ടി ജെ വിനോദ് എന്ന് പറയുന്ന പ്രതിപക്ഷാംഗം ഒരു ആരോപണം ഉന്നയിച്ചു ഒരു സബ്മിഷൻ ഉന്നയിച്ചു അതിന് നൽകിയ മറുപടിയിൽ സോണ്ടയെ സംബന്ധിച്ചുള്ള കാര്യം പറഞ്ഞു എന്താണ് അവർ പ്രതിപക്ഷത്തിന് ചോദ്യമായിരുന്നത് സോണ്ടയ്ക്ക് ആധികാരികതയില്ല സോണ്ട ഒരു കടലാസ് തട്ടിക്കൂട്ട് കമ്പനിയാണ് എന്നുള്ള ആരോപണം മേർ ചെയ്യുന്നു ആരോപണം മേർ ചെയ്യുമ്പോൾ രാജസ്ഥാനിൽ നോക്കൂ രാജസ്ഥാനിൽ ഛത്തീസ്ഗഡിൽ കർണാടകത്തിൽ സിദ്ധരാമയുടെ കാലത്തിൽ കർണാടകത്തിൽ ഉൾപ്പെടെ സോണ്ട കമ്പനി ഇത്തരത്തിലുള്ള പിന്നെ കരാറുകൾ ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തി വരുന്നു എന്നുള്ള വസ്തുത പറയുന്നു ഇതൊരു കടലാസ് കമ്പനി അല്ല എന്ന വസ്തുത അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോ ഇവിടെ അന്വേഷണം നടക്കുമ്പോ ഫോറൻസിക് റിപ്പോർട്ട് അടക്കം വരാതിരിക്കും മന്ത്രി പറയുന്നു കത്തിച്ചിട്ടില്ല മന്ത്രി പറയുന്നു എന്താണ് ഇത് എല്ലാ ഗൂഢാലോചന ആരോപിക്കുന്നത് മലയാളികളുടെ സ്വഭാവമാണെന്ന് മന്ത്രി പറയുന്നു ഇരുപത് മിനിറ്റ് സഭയിൽ നടക്കട്ടെ അല്ല മന്ത്രി പറഞ്ഞ എന്താണ് മന്ത്രി പറയുന്നത് കേൾക്കട്ടെ കേൾക്കട്ടെ മന്ത്രി പറഞ്ഞെ പറയട്ടെ സാർ പറയട്ടെന്താണ്

ആ ശരി ഇനി നേരത്തെ കോൺഗ്രസിന്റെ പിന്നെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ ശ്രീ ശ്രീകുമാർ ഒരു കാര്യം ഉന്നയിച്ചു ഇവിടെ ഒരു മരണം ഉണ്ടായി തർക്കം ഉന്നയിച്ചു തർക്കം ഉന്നയിച്ചതല്ലേ സാർ കോൺഗ്രസുകാർ ഒരു സ്വാഭാവികമായ മരണത്തിനെ ദുർവ്യാഖ്യാനം ചെയ്ത് മൂലം ആണിന്ന് ആ വീട്ടുകാർ തന്നെ സംബന്ധിച്ച് ഒരു ഡിബേറ്റ് നടക്കുമ്പോ അഷ്മെ ഒരു ഗൗരവപൂർണമായ ഡിബേറ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതും ഒരു മാതിരി ഒരുമാതിരി കൗണ്ടമണി സെന്തില് ബാസി ബഹദൂർ മോഡലൊക്കെ പരിഹാസ്യമായിട്ട് എന്തൊക്കെയോ ബന്ധമില്ലാത്തത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് പ്രേക്ഷകരിത് കണ്ടുകൊണ്ടിരിക്കുന്നത് അവരിത് മനസ്സിലാക്കിക്കൊള്ളും ഞാനിനീ സോണ്ട കമ്പനിയെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിന് മാത്രമാണ് ഇവിടെ വിശദീകരണം അദ്ദേഹം പറഞ്ഞതിൽ അർഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ആ കമ്പനി ജബ മറ്റേ രാജസ്ഥാനിലുണ്ട് ഛത്തീസ്ഗഡിലുണ്ട് ബാംഗ്ലൂരിലുണ്ട് പല സ്ഥലങ്ങളിൽ ആ കമ്പനി പ്രവർത്തിക്കുന്ന അങ്ങനെ വലിയ ഐതിഹാസികമായ ഒരു മാലിന്യ നിർമ്മാർജ്ജന രംഗത്തെ കമ്പനിയാണ് അത് എന്ന് പറഞ്ഞു ആ കമ്പനി ഈ പറഞ്ഞ ലോക്കൽ സെൽഫ് ഗവണ്മെന്റ് കെ എസ് ഐ ടി സി മുഖേന വിളിച്ച ടെൻഡറിൽ പങ്കെടുത്തപ്പോൾ ആ കമ്പനിയോട് പ്രീ ക്വാളിഫിക്കേഷൻ ടെൻഡറിന്റെ ഭാഗമായിട്ട് പറഞ്ഞത് പത്ത് കോടിയുടെ പ്രവൃത്തി ചെയ്തതിൻ്റെ രേഖകൾ കൊണ്ടുവരാനാണ് ഈ മഹാനഗരങ്ങളിൽ എവിടെയെങ്കിലും അവർക്ക് പ്രവൃത്തി ചെയ്തിട്ട് അത്രയ്ക്കുള്ളൊരു രേഖ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നിങ്ങൾ അന്വേഷിച്ചാൽ മതി അവർ തിരുനെൽവേലിയിൽ നിന്ന് ആദ്യം ഒരു എട്ട് കോടിയുടെ മുനിസിപ്പൽ കമ്മീഷണറുടെ രേഖ ഹാജരാക്കുന്നു പിന്നെ ടോട്ടൽ ആ വേസ്റ്റ് എന്ന് പറഞ്ഞ വാർഷിക മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് മുനിസിപ്പൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മറ്റൊരു അനക്സർ പോലൊരു രേഖ കൊണ്ടുവരുന്നു അങ്ങനെ കൂട്ടിക്കെട്ടി മുഴച്ചു നിൽക്കുന്ന ഒരു പത്ത് കോടിയുടെ പ്രവൃത്തിയുടെ രേഖ ഹാജരാക്കിയ തട്ടിക്കൂട്ട് കടലാസ് തട്ടിപ്പ് കമ്പനിയാണ് ഈ സോണ്ട കമ്പനി എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ പറഞ്ഞ രാജസ്ഥാനിലും കർണാടകയുടെ തലസ്ഥാനത്തും ആ ഛത്തീസ്ഗഡിലൊക്കെ അവർ വലിയ പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്നവരാണെങ്കിൽ അവിടെ ഒരു പത്ത് കോടിയുടെ പ്രവൃത്തി പോലും ഇവർക്ക് ആ ചെയ്തതായിട്ട് എന്തുകൊണ്ട് രേഖ ഹാജരാക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യത്തിന് ഈ സോണ്ടാ കമ്പനിയെ ന്യായീകരിക്കുന്നവർ മറുപടി പറയണം ഇതൊന്നും സോണ്ട കമ്പനിക്കാരുടെ ന്യായീകരണങ്ങളല്ല അവരെ പൂശാൻ അത്യധ്വാനം ചെയ്യുന്ന എം പി രാജേഷ് തൊട്ട് ഈ ചാനലുകളിൽ വന്നിരുന്ന കാര്യം എന്താണെന്ന് അറിയാതെ ഈ വെള്ളപൂശൽ സ്വന്തം ഒരു ദൗത്യത്തിൻ്റെ ഭാഗം ഈ ജനങ്ങൾ വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അഷ്മി ഇവിടെ വളരെ ഗുരുതരമായ ഒരു വിഷയത്തെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം അതിനെ എത്രമാത്രമാണ് ഇവർ പരിഹസിക്കുന്നത് എന്നോർത്ത് എനിക്ക് വലിയ വേദന തോന്നുകയാണ് ഇവിടെ അസ്കർ നേരത്തെ പറഞ്ഞൊരു വാചകം എത്രത്തോളം പ്രകോപനപരമാണ് എന്ന് ഞാൻ ആലോചിച്ചു പോകുകയാണ് കൊച്ചിയിൽ കത്തുന്നത് കോഴിക്കോടും തിരുവനന്തപുരത്തും ഉണ്ടാക്കിയ മാലിന്യമല്ല അത് കൊച്ചിക്കാരുണ്ടാക്കിയ മാലിന്യമാണ് എന്നാണ് ആ മനുഷ്യൻ പറയുന്നത് ഇതുപോലെ അധപ്പതിച്ച ഒരു വാചകം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ എവിടെയും ഞാൻ കേട്ടിട്ടില്ല മാലിന്യം സംസ്കരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ സംസ്ഥാന ഗവൺമെന്റ് ആയാലും നിങ്ങൾ നിങ്ങളല്ല അസ്കറിനെ പറ്റിയാണ് അസ്കറിനെ പറ്റിയാണ് പറഞ്ഞത് അദ്ദേഹം അത് പറഞ്ഞു ഞാൻ കേട്ടാണ് അദ്ദേഹം നിഷേധിക്കുകയില്ല നമ്മളിത് ഒന്ന് ഒന്ന് റിവേഴ്സ് എടുത്താൽ കാണാവുന്ന കാര്യമുള്ളൂ അപ്പം ഇത്തരത്തിലൊക്കെ പറയുന്നത് വലിയ ദൗർഭാഗ്യകരമാണ് നിങ്ങൾ ഈ വിഷയത്തെ ഒന്ന് അഭിസംബോധന ചെയ്യൂ അംഗീകരിക്കൂ വീഴ്ചകൾ പറ്റുക എന്നത് മനുഷ്യ സഹജമാണ് എന്ന് മനസ്സിലാക്കൂ ഈ ദുരഭിമാനം പെടിയൂ എല്ലാവരെയും ചേർത്തൊരു സർവകക്ഷി യോഗമെങ്കിലും വിളിക്കൂ ഇതിൻ്റെ പരിഹാര നടപടികളെക്കുറിച്ച് ആലോചിക്കൂ ഇത് കേരളത്തിൻ്റെ കൊച്ചിയുടെ പൊതുവായ ഒരു ദുരന്തമാണ് എന്ന് തിരിച്ചറിയൂ അതിനെ നേരിടാൻ എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ദൗത്യം നിങ്ങൾ നടത്തൂ അതിന് പകരം ഇതൊന്നുമില്ല ഇതിന് അയഥാർത്ഥമാണ് മിഥ്യയാണ് ഇതൊക്കെ ചുമ്മാ പത്രക്കാരും പ്രതിപക്ഷവും പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കൈ എത്രമാത്രം ിൽ നിന്ന് ഒറ്റപ്പെടുന്നു അറിയപ്പെട്ട വലിയൊരു മാലിന്യമലയുടെ മൂന്നിലൊന്ന് ഭാഗമാണ് അവിടെ കത്തിയത് ഈ പറയുന്ന പത്ത് ദിവസം പത്ത് പതിനൊന്ന് ദിവസം കൊച്ചിയുടെ ആകാശത്ത് കരിമ്പട്ടു പോലെ വിഷപ്പുകൾ നിറഞ്ഞു നിൽപ്പായിരുന്നു അത് ശ്വസിച്ചവർക്ക് കൊടിയ ശ്വാസം മുട്ടടക്കമുള്ള ദിവസങ്ങൾ ഞാനടക്കം ആ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടതാണ് ഇതിൽ ഗുരുതരമായ രാസപദാർത്ഥങ്ങളുണ്ടെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഡയോക്സിൻ അടക്കം ഡയോക്സിനെ ഏജൻ എന്ന് വിളിക്കുന്നതാണ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഒന്നാണ് എന്ന് പറയുന്നുണ്ട് മഴ പെയ്യുമ്പോൾ അത് മൊത്തം താഴേക്ക് ഇറങ്ങി വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങുമെന്നുള്ളത് ജെനുവിനായ ആശങ്കയാണ് അത് പരിഹസിക്കപ്പെടേണ്ട ആശങ്കയല്ല ജിജോ മൊത്തം എന്ന പറയുന്നു ഹാഷ്മിസ് ക്ലിയർലി എ ബയാസ് ടാങ്കർ ജിജോ ഞാൻ ബയാസ്ഡാണ് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ഞാൻ ഞാൻ പക്ഷവാദിയാണ് ആ പക്ഷപാതം

രണ്ടാഴ്ചയായിട്ട് കേരളത്തിലെ എല്ലാ സി പി എം നേതാക്കളും ഏതാണ്ട് വലിയ ശാസ്ത്ര കുതിരകളായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ പഠിച്ച പാടെ നമുക്കറിയുള്ളൂ ഒരു ച നാല് ചന്ദനത്തിന് ഒരുമിച്ച് കത്തിയാൽ ശ്വാസം മുട്ടുന്നവരുണ്ട് നമ്മുടെ നാട്ടില് ചന്ദനത്തിന് പുക അപ്പൊ പ്ലാസ്റ്റിക് കത്തിയാൽത്തെ അവസ്ഥ അറിയാമല്ലോ പ്ലാസ്റ്റിക് കത്തിയെന്ന് മന്ത്രി തന്നെ സംബന്ധിച്ചിട്ടുണ്ട് അത് പക്ഷെ അദ്ദേഹം അത് ശാസ്ത്രീയമായ ചൂട് കാരണം അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അവിടെ ബ്രഹ്മപരത്ത് കത്തി തീയുണ്ടായി പുകയും ഉണ്ടായി ശ്വാസം പൊട്ടുകയുണ്ടായി നമുക്കൊന്നും അറിയാത്ത കാര്യം പക്ഷെ നമ്മൾ ചോദിച്ചോട്ടെ നിസ്സാര കാര്യം എനിക്കറിയില്ല കേട്ടോ കാരണം നമ്മളിപ്പോ മാസ്ക് വയ്ക്കാൻ അവിടെ മന്ത്രി പറഞ്ഞു വലിയ വിവാദമായല്ലോ ഒരു ശ്വാസം മുട്ടുന്ന രോഗിക്ക് മാസ്ക് വെച്ചാൽ എങ്ങനെയാകും എനിക്കറിയില്ല നീ ആ വിട്ടിത്തരാണോ ചോദിക്കുന്ന എനിക്ക് അറിയില്ല നമുക്ക് ഒരു ഒരാൾക്ക് ശ്വാസം കിട്ടാതിരിക്കുമ്പോ നമ്മൾ സാധാരണ എബിലി സി എന്നാണ് പറയാ അപ്പൊ മാസ്ക് എല്ലാവരും മാസ്ക് ഇട്ടാൽ അവിടുത്തെ പ്രശ്നം തീരുവോ കാരണം ഇത് ഗവൺമെന്റ് നയമില്ല എന്താ ഗവണ്മെന്റ് നയമില്ലാത്തത് എൽ ഡി എഫിന് നയമില്ല ആരോഗ്യ നയമില്ല എൽ ഡി എഫിന് എന്താ ആരോഗ്യ നയമില്ലാത്തത് എറണാകുളം ജില്ല നമ്മളെ രാഷ്ട്രീയമായിട്ട് കാണണം സി പി എമ്മിന്റെ യാതൊരു സ്വാധീനമില്ലാത്ത ഒരു ജില്ലയാണ് എറണാകുളം അതൊക്കെ നമ്മളിത് കാണണം അല്ലെ മുഖ്യമന്ത്രിക്കടെ വന്നുകൂടെ സർവകക്ഷി യോഗം വിളിച്ചുകൂടെ എന്താ ഇതൊക്കെ ചെയ്യാത്തത് ഇതിനും വലിയ കേരള അടുത്ത കാലത്ത് കണ്ട കോവിഡിനെക്കാട്ടിലും വലിയ ദുരന്തം ഈ ബ്രഹ്മപുരമാണ് കാരണം എന്താ ഹൈക്കോടതി പറഞ്ഞില്ലേ അതിന്റെ പേര് മാറ്റേണ്ടി വരുമെന്ന് ബ്രഹ്മ എന്ന് വെച്ചാൽ സൃഷ്ടിക്കുന്ന ആളല്ലേ ശിവൻ സംഹാരം നിർത്തി അപ്പൊ ബ്രഹ്മപുരം എന്നുള്ളതിന്റെ പേര് മാറ്റിട്ട് വേറെ പേരിടേണ്ടി വരും എന്ന് ഹൈക്കോടതി പറഞ്ഞോ ഇപ്പൊ ഹൈക്കോടതി കാര്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ നോക്കി ഇന്നലെ നിയമസഭയിൽ മന്ത്രി പറഞ്ഞതും ഇന്ന് മേയർ പറഞ്ഞ രണ്ടാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പൊ നയമില്ല ഇവർക്ക് ഈ കമ്പനിയെ കുറിച്ച് പോലും അവർക്കൊരു നയമില്ല അപ്പൊ മന്ത്രി നിയമസഭയിൽ പറഞ്ഞതല്ല ഇന്ന് മേയർ ഹൈക്കോടതിയിൽ പറഞ്ഞത് അപ്പൊ എന്ത് നയം അപ്പൊ ഞാൻ പറഞ്ഞ ഈ നമ്മുടെ സി പി എമ്മിന്റെ സുഹൃത്തുക്കൾ വന്നിരുന്ന ചർച്ച ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് സാമാന്യ ജനത്തിന് ഒന്നും അറിയേണ്ട കാര്യമില്ല അവരെ സംബന്ധിച്ചോ എന്താണ് അവർക്ക് ശ്വാസം കിട്ടുന്നില്ല ശ്വാസം കിട്ടാതെ ഗതി കെട്ടപ്പോഴാണ് അവരൊക്കെ രംഗത്ത് വന്നത് ഇതിലെല്ലാരും മറ്റേ നമ്മുടെ ഹാഷ്മി മാത്രമല്ല ഇത് കേരളത്തിലെ ജനങ്ങൾ കാരണം ഈ കാറ്റ് എങ്ങോട്ടടിച്ചാലും ആ ആ ഉച്ഛ്വാസവായു അങ്ങോട്ട് ആ മറ്റേ മറ്റേ ദുഷ്ടിച്ച വായു അങ്ങോട്ട് ചെല്ലില്ലേ ഇതൊക്കെ ഇതൊക്കെ അറിയാൻ ഒരു ശാസ്ത്രീയ വശം വേണ്ട പിന്നെ ഇപ്പൊ പറഞ്ഞാ വിദഗ്ധ സമിതി അന്വേഷിക്കും അപ്പൊ നമ്മുടെ ഡോക്ടർമാരെന്തായാലും വിദഗ്ദ്ധരല്ലേ ഞാൻ അറിയണ്ടത് എന്ത് വിദഗ്ദ്ധ സമിതി ആരോഗ്യമന്ത്രി പറയുന്നത് എന്താണ് സർവേ ഈ വിദഗ്ദ്ധ സമിതി എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരല്ലേ ഈ ഡോക്ടർമാരല്ലേ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് കാര്യങ്ങള് പിന്നെ നമ്മൾ ഈ എല്ലാ കാര്യത്തിലും ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ചില നടപടികൾ എടുക്കുമ്പോൾ ആ നടപടികൾ നമ്മൾ സസ്യപുഷ്പം നിരീക്ഷിച്ചോണ്ടിരിക്കും അത് തെറ്റാണെന്ന് പറയുമ്പോഴാണ് പ്രതിപക്ഷം അന്തരി എതിർക്കുക അപ്പൊ അങ്ങനെ എതിർക്കുമ്പോ പ്രതിപക്ഷം തെറ്റ് പ്രചരിപ്പിക്കുന്നു എന്നെ ആക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം ഭരിക്കാൻ അറിയില്ലെങ്കിൽ മാറി നിൽക്കുക അതാണ് വേണ്ടത് നമുക്ക് ആരോഗ്യമന്ത്രി കാലം ഉണ്ടായിരുന്നു ഇവിടെ ശരി ശരി ഞാനൊന്ന് പറഞ്ഞുകൂടെ ഹാഷ്മി അങ്ങ് പറഞ്ഞ ഒരു കാര്യം ഞാൻ അങ്ങെ ആക്ഷേപിച്ചു എന്നുള്ള ഒരു ആരോപണമാണ് അങ്ങ് നേരത്തെ പറഞ്ഞത് നോക്കൂ ഞാൻ ആധികാരികതയെ കുറിച്ച് ചോദിക്കുമ്പോൾ സോഴ്സിനെ കുറിച്ച് ചോദിക്കുമോ മാധ്യമ പ്രവർത്തകർക്ക് അത് ആക്ഷേപമായി തോന്നുന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഞാൻ ഒരു ആധികാരികതയും ഒരു മാധ്യമ പ്രവർത്തകരോടും ചോദിക്കാനില്ല നിങ്ങൾക്കത് ആക്ഷേപകരമായി അനുഭവപ്പെടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല അത് അങ് അവസരത്തിൽ താങ്കൾക്കത് മനസ്സിലാവാത്തതല്ലേ ഇവിടെ കൊച്ചിയിൽ വിഷപ്പുക നിറഞ്ഞു എന്നുള്ളത് ഇവിടെ കൊച്ചിയിൽ വിഷപ്പുക എന്നറഞ്ഞു എന്ന് എനിക്ക് അറിയാത്തതല്ലേക്കാൾ വലിയ വിഷപ്പുക ഇവിടെ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുമ്പോ ചോദ്യം കൊച്ചിയിൽ വിഷപ്പുക ഉണ്ടായി എന്ന് അങ്ങനെ അറിയാത്തതല്ല അത് പ്ലാസ്റ്റിക് ആണെന്ന് അങ്ങനെ അറിയാത്തതല്ല പതിനഞ്ച് വർഷത്തെ ലഗസി ബേസ്റ്റ് കത്തിയതാണെന്ന് വിഷപ്പുക ഇല്ലേ ഞാൻ 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 ഒരു ശ്രീ ഹാഷ്മി പറഞ്ഞ കാര്യത്തെ കാരണം കാര്യം പറയുന്നു അതുകൊണ്ട് ി പറഞ്ഞു മാലിന്യമാരിയുടെ മൂന്നിലൊന്ന് കത്തി കത്തിയത് മൊത്തം പ്ലാസ്റ്റിക് ആണ് വിഷപ്പൊക്കെയാണ് ഞാൻ ആവർത്തിക്കുന്നു ഏത് ആധികാരികത ഇല്ലാത്ത അങ്ങ് പറ ഹാഷ്മി അങ് ഞാൻ അങ്ങയോട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചു അങ്ങ് അതിന് ഉത്തരം പറഞ്ഞില്ല അഞ്ചര ലക്ഷം ടണ് എന്നുള്ളത് അങ് മറുപടി പറഞ്ഞിട്ടില്ല നേരത്തെ ശരിയാ ഞാൻ എനിക്ക് അതുകൂടി പറയാൻ അവസരം തരൂ അതുകൂടി ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കാം രണ്ടായിരത്തിഒൻപതിൽ സീറോ വേസ്റ്റ് ആയി അതിനെല്ലാം അംഗീകാരം ലഭിച്ച കൊച്ചി നഗരസഭ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാകുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും ഏത് പ്രകാരമാണ് ഇത്രയധികം വേസ്റ്റ് എത്രയും അധികം മാലിന്യ മലകൾ സൃഷ്ടിക്കപ്പെടുന്ന നാടായി മാറിയത് പത്ത് വർഷത്തെ യു ഭരണമാണ് അങ്കമാലിയിലെ ആലുവയിലെ തൃക്കാക്കരയിലെ ഉൾപ്പെടെയുള്ള നഗരസഭകളിലെ വേസ്റ്റുകളെല്ലാം അടിച്ചുകൂട്ടി കൊച്ചിയെ കൊല ചെയ്യാവുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചത് യു ഡി എഫിന്റെ ഭരണകാലഘട്ടത്തിലാണ് ഇരുപത്തിമൂന്ന് തവണ ദേശീയ ഹരിത ട്രിബ്യൂണൽ വിമർശിച്ചത് ഇവരെ കുറിച്ച് ാണ് ഈ യു ഡി എഫിന്റെ ഭരണസംധിയെ കുറിച്ചാണ് ഇപ്പൊ കേരളത്തിൽ കോൺഗ്രസും ഈ പിന്നെ കൊച്ചി എന്ന് എന്ന് പറയുന്ന പറയുന്ന സ്ഥലത്തെ ബ്രഹ്മപുരം പ്രത്യേക സോണിനെ ഇത്തരത്തിൽ ഒരു മാലിന്യം മാലിന്യമലയാക്കി മനുഷ്യരെ കൊല്ലാൻ പോകുന്ന വിധത്തിലേക്ക് മാറ്റി തീർത്തത് മറക്കണ്ട ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഇപ്പൊ കോൺഗ്രസുകാർ വന്നിരുന്നു ന്യായം പറയാണ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പരിഹരിക്കാവുന്നതല്ല മാലിന്യ വിഷയം ആ വിഷയത്തെ വളരെ ശാസ്ത്രീയമായി പഠിച്ച് സമീപിച്ച് പരിഹരിക്കും എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ പരിപ്രേക്ഷ്യം ഇടതുപക്ഷം അവതരിപ്പിക്കുന്ന പദ്ധതി അത് നടപ്പിലാക്കും അതിനുവേണ്ടിയുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട് ആളുകളുടെ ആരോഗ്യ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട് അവിടുത്തെ വിഷപ്പുക സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട് അത്തരമുള്ള ആധികാരികമായ പഠനങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട് നാട്ടിൽ നിന്ന് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള വിവരങ്ങൾ എടുത്തുകൊണ്ട് ബ്രഹ്മപുരത്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതിനേക്കാൾ വിഷപ്പുകയുമായി ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ യു ഡി എഫ് നിൽക്കുന്നുണ്ട് എന്തായാലും ആധികാരികതക്കാണ് അങ്ങയുടെ വിശ്വാസം രക്ഷിക്കട്ടെ അങ്ങയുടെ വിശ്വാസം അങ്ങേ രക്ഷിക്കട്ടെ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായി വിഷപ്പുക അനുഭവിച്ച നിസ്സഹാരെ നിന്ന മനുഷ്യരാണ് കൊച്ചിക്കാർ ഈ വിഷപ്പുകയുടെ എന്തൊക്കെയാണ് ആഘാതം എന്നറിയാത്തവരാണ് ഞങ്ങൾ ആ കൊച്ചിക്കാരുടെ മുഖത്തേക്ക് നോക്കി ആധികാരികമാണോ എന്ന പരിഹാസ ചിരി ചിരിക്കാതിരിക്കാനെങ്കിലും താങ്കൾ ശ്രമിക്കണമായിരുന്നു സേന വിവശാഖൻ ആ ചിരിയിൽ എനിക്കുള്ള അതൃപ്തി അറിയിക്കുന്നു